Hello, my dear friends. Apoli innathe class leki evarkkum swagatham. Innu moonam class le malayalam manya pavada enna unit avasanichu alle. Namukku adile baakiyulla pravartanangal ellam onnu cheythu nokkiyalo. Innu namukku endellam aayirunnu cheyyanundayirunnathu. ആശംസ നേർന്നുകൊണ്ട് കത്തെഴുതാനുണ്ടായിരുന്നു. അതുപോലെ സംഭവങ്ങൾ കണ്ടെത്തി ക്രമപ്പെടുത്തി എഴുതാനുള്ള പ്രവർത്തനമുണ്ടായിരുന്നു. പിന്നെയോ, പിറന്നാളുകാരിക്ക് സമ്മാനമായി നൽകിയ ചിത്രകഥാ പുസ്തകത്തിലുള്ള ഒരു കഥ എഴുതാനുള്ള പ്രവർത്തനവും ഉണ്ടായിരുന്നു. പരിചിതമായ പദങ്ങൾക്ക് മറ്റ് പകരം പദം കണ്ടെത്തി എഴുതാനും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിറമുള്ള വാക്കുകൾ. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്ന് വരുന്ന എത്ര വാക്കുകൾ എഴുതാം? രണ്ട് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളക്കൊക്ക്, നീല താമര. വെള്ള നിറമുള്ള കൊക്കിനെയാണ് നമ്മൾ വെള്ളക്കൊക്ക് എന്ന് പറയുക. അതുപോലെ തന്നെ നീല നിറത്തിലുള്ള താമരയെ നീലത്താമര എന്ന് പറയുന്നു. ഇനി അതുപോലെ നമുക്ക് എന്തെല്ലാം എഴുതാൻ പറ്റും? കറമ്പിപ്പശു. പിന്നെയോ, പച്ചപ്പരവതാനി, പച്ചത്തത്ത, മഞ്ഞക്കിളി, നീലാകാശം, നീലപ്പൊന്മാൻ. പച്ചക്കിളി, ചെന്താമര, നീലാകാശം, പച്ചക്കുതിര, മഞ്ഞത്തൂവൽ, നീലപ്പട്ട്. അങ്ങനെ ഒരുപാട് വാക്കുകൾ എഴുതാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്തു ചെയ്യണം? ഇതുപോലെ നിറങ്ങൾ ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കേ. പദശേഖരം. ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. വെറുതെ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ ഞങ്ങളുടെ കാല് കഴച്ചു. ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് നോക്കൂ, ഇതിലെ എല്ലാ പദങ്ങളും നിങ്ങൾക്ക് പരിചിതമായ പദങ്ങളാണ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ അടിവര ഇട്ടിരിക്കുന്ന ഓരോ പദങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വീട്ടിൽ, സന്തോഷം, കാല്, അങ്ങനെ കുറേ പദങ്ങൾക്ക് അടിയിൽ വരച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പരിചിതമായ വാക്കുകളാണ്. ഇനി ഇതിന് സമാനമായ പദങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇത് നോക്കൂ, അടിവര ഇട്ട പദങ്ങൾ ഇങ്ങോട്ട് എടുത്തെഴുതി. ഏതൊക്കെയാണ് പദങ്ങൾ? വീട്, സന്തോഷം, കാല്, ഒന്നിച്ച് പഠിക്കുന്നവർ, അടുത്തടുത്ത വീടുകൾ. ഇനി ഇവയ്ക്ക് സമാനമായ അർത്ഥം കണ്ടെത്തി എഴുതണം. വീട്, വീട് എന്നുള്ളതിന് നിങ്ങൾക്കറിയാം സമാനമായ പദമാണ് ഗൃഹം. അപ്പം നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ച് അതിൻ്റെ ഹൗസ് വാമിങ് കുടിയിരിക്കൽ, അതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൃഹപ്രവേശം എന്നൊക്കെ പറയുന്നത് കേട്ട് കാണും അല്ലേ. ഗൃഹം എന്ന് പറഞ്ഞാൽ വീടാണ്. അടുത്ത വാക്ക് ഏതാ? സന്തോഷം. സന്തോഷം എന്നുള്ളതിന് പകരം പദങ്ങളാണ് ആഹ്ലാദം, ആമോദം, ആനന്ദം എന്നൊക്കെ പറയും. പിന്നെയോ, കാല്. കാലിന് നമ്മൾ കഴൽ, ചരണം. കഴൽ എന്നുള്ള വാക്ക് നമ്മൾ കണ്ണൻ്റെ അമ്മ എന്ന പദ്യത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കഴലു കഴച്ചു പലഞ്ഞപ്പോൾ അമ്മ എന്ന് പഠിച്ചിട്ടുണ്ട്. കഴൽ കാലിന് പറയുന്ന മറ്റൊരു പദമാണ്. അതുപോലെ തന്നെ പാദം. പാദം എന്നുള്ള വാക്കും കാലിന് പകരമുള്ള വാക്കാണ്. അടുത്തത് ഏതാ? ഒന്നിച്ചു പഠിക്കുന്നവർ. അതും നിങ്ങൾ പഠിച്ച വാക്കാണ്. സഹപാഠികൾ. നമ്മൾ മദർ തെരേസയുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്തത് ഏതാ? അടുത്തടുത്ത വീടുകൾ. അതിന് പറയുന്ന പകരം പദം ഏതാണ്? അയൽക്കാർ. അതും നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾ പഠിച്ച പദങ്ങൾ, അവയുടെ മറ്റു സമാനമായ പദങ്ങൾ പദസൂര്യൻ എഴുതുന്ന പോലെ എഴുതി പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നു.
അച്ഛൻ എന്ന പദം കൂട്ടുകാർ ഈ പാഠത്തിൽ പഠിച്ചതാണ്. ആ പദത്തിന് സമാനമായ മറ്റു പദങ്ങൾ ഏതൊക്കെയാണ്? പിതാവ്, ജനകൻ, ജനയിതാവ്, താതൻ. അപ്പോൾ അച്ഛൻ എന്ന പദത്തിൻ്റെ പകരം പദം നമുക്ക് ഇങ്ങനെ പദസൂര്യനായിട്ട് എഴുതാം. ഇനി കണ്ണ് എന്ന പദത്തിൻ്റെ പകരം പദങ്ങൾ എഴുതിയത് നോക്കൂ. നേത്രം, നയനം, മിഴി, ലോചനം. അച്ഛൻ, കണ്ണ് എന്നീ പദങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചതാണ്. ഇതുപോലെ മറ്റ് പദങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പകരം പദങ്ങൾ നിങ്ങൾ എഴുതി നോക്കണം. കണ്ടെത്താം, എഴുതാം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി ക്രമപ്പെടുത്തി എഴുതുക. ഇത് നോക്കൂ. അമ്മ വെച്ചിട്ടുണ്ട് പായസവും. ഇതിൽ ഓരോ വാക്യവും വാക്യഘടന അനുസരിച്ചിട്ടാണോ എഴുതിയിട്ടുള്ളത്? അല്ല, ക്രമം തെറ്റിയാണ് എഴുതിയത്. ആദ്യം നമ്മൾ ഓരോ വാക്യവും ക്രമത്തിൽ വാക്യഘടന പാലിച്ച് എഴുതണം. അതിനുശേഷം നമ്മൾ ഓരോ സംഭവം ക്രമത്തിലാക്കി എഴുതണം. ഇനി നമുക്ക് ഒന്നാമത്തെ വാക്യം ക്രമത്തിലാക്കി എഴുതിയാലോ? അമ്മ വെച്ചിട്ടുണ്ട് പായസവും. അത് ക്രമത്തിലാണോ? അല്ല. നമുക്കത് എങ്ങനെ ക്രമത്തിലാക്കി എഴുതാം? അമ്മ പായസവും വച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കൂ. നീട്ടി സമ്മാനപ്പൊതി അവർ. അതെങ്ങനെയാണ് ക്രമത്തിൽ എഴുതുക? അവർ സമ്മാനപ്പൊതി നീട്ടി. ഇനി അടുത്തത് നോക്കാം. ചിത്രകഥാപുസ്തകം ഒരു മനോഹരമായ. മനോഹരമായ ഒരു ചിത്രകഥാപുസ്തകം. അടുത്തത് നോക്കാം. എല്ലാവരും വന്നു കൂട്ടുകാർ. കൂട്ടുകാർ എല്ലാവരും വന്നു. അജിതയുടെ ഇന്ന് ജന്മദിനമാണ്. ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. അതല്ലേ കറക്റ്റ് ഓർഡർ? ഇനി അവസാനത്തെ നോക്കാം. പിറന്നാൾ നല്ല സമ്മാനം. നല്ല പിറന്നാൾ സമ്മാനം. ഇനി നമുക്ക് നടന്ന സംഭവങ്ങളെ ക്രമപ്പെടുത്തി എഴുതിയാലോ? ഏത് വാചകമാണ് ആദ്യം എഴുതേണ്ടത്? ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. കൂട്ടുകാർ എല്ലാവരും വന്നു. അവർ സമ്മാനപ്പൊതി നീട്ടി. മനോഹരമായ ഒരു ചിത്രകഥാപുസ്തകം. നല്ല പിറന്നാൾ സമ്മാനം. അമ്മ പായസവും വച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓരോ വാചകവും ക്രമപ്പെടുത്തി എഴുതിയപ്പോൾ ഒരു കഥ പോലെ ഉണ്ട് അല്ലേ? കൂട്ടുകാർ അജിതയുടെ പിറന്നാളിന് എന്ത് സമ്മാനമാണ് നൽകിയത്? മനോഹരമായ ഒരു ചിത്രകഥാ പുസ്തകം. എങ്കിൽ ആ ചിത്രകഥാ പുസ്തകത്തിൽ എന്ത് കഥയാണ് ഉള്ളത്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ചിത്രം നോക്കൂ. നിങ്ങൾക്ക് കഥ പിടികിട്ടി അല്ലേ? എന്തെല്ലാമാണ് അവിടെ എഴുതിയിട്ടുള്ളത്? മുറ്റം, വെള്ളം, സൂത്രം, കുടിച്ചു, ദാഹിച്ചു വലഞ്ഞ കാക്ക, മൺപാത്രം, ചെറിയ കല്ലുകൾ, പൊങ്ങി വന്നു, ദാഹം തീർത്തു. അപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലായി. ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ക്രമപ്പെടുത്തി എഴുതി നോക്കിയാലോ? അതിന് മുൻപേ ടീച്ചർ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പാടിയ ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കിയാലോ? ഒരിക്കൽ ഒരു കാക്ക മരക്കൊമ്പിലിരിക്കെ ദൂരത്തൊരു മുറ്റത്ത് കുടത്തിൽ വെള്ളം കണ്ടു. കുടിക്കുന്നതിനായി മാർഗമൊന്നും കണ്ടില്ല. കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തി ഇടവേ വെള്ളം പൊങ്ങി വന്നു. ദാഹമെല്ലാം അകറ്റാൻ വേണ്ടുവോളം കുടിച്ചു പറന്നങ്ങു പോയി. ഈ കവിത കൂടി കേട്ടപ്പോൾ ഇതിലെ ഓരോ വരികളും ചേർത്ത് നിങ്ങൾക്ക് കഥ എഴുതാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അല്ലേ? നിങ്ങൾക്ക് കഥ എഴുതാൻ ആവശ്യമായ ഓരോ വാചകങ്ങളും ഈ കവിതയിലുണ്ട്. എങ്കിൽ നമുക്കൊന്ന് കഥ എഴുതി നോക്കിയാലോ? കഥയ്ക്ക് ഒരു പേര് കൊടുക്കണം അല്ലേ? ദാഹം തീർത്ത കാക്ക എന്നാണ് ഈ കഥയ്ക്ക് ഞാൻ പേര് കൊടുത്തത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് കഥ വായിച്ചു നോക്കിയാലോ? ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ ഒരു കാക്ക വെള്ളം തേടി അലയുകയായിരുന്നു. അപ്പോഴാണ് ഒരു വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന മൺപാത്രം കാക്ക കണ്ടത്. കാക്ക പാത്രത്തിലേക്ക് നോക്കി. അടിയിൽ കുറച്ചു വെള്ളം. എന്തു ചെയ്യും?
കാക്കിക്കൊരു സൂത്രം തോന്നി. അത് ചെറിയ കല്ലുകൾ കൊത്തി പാത്രത്തിലിട്ടു. വെള്ളം പൊങ്ങി വന്നു. കാക്ക വെള്ളം കുടിച്ചു. ദാഹം തീർത്തു. പറന്നുപോയി. കൂട്ടുകാർ, ഇനിയും ഒരുപാട് കഥകൾ നഴ്സറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മല്ലൻ്റെയും മാധവൻ്റെയും കഥ, അതുപോലെ തന്നെ ആമയും മുയലും പന്തയം വെച്ച കഥ, അങ്ങനെ ഒരുപാട് കഥകൾ നിങ്ങൾക്കറിയാം. ആ കഥകൾ വാചകഘടന പാലിച്ചുകൊണ്ട് കഥയ്ക്ക് തലക്കെട്ടൊക്കെ നൽകി കൂട്ടുകാർ ഒന്ന് എഴുതി തയ്യാറാക്കാൻ മറക്കല്ലേ. ഈ പാഠത്തിലെ ഒരു പ്രധാന പ്രവർത്തനമാണ് കത്ത് തയ്യാറാക്കുക എന്നുള്ളത്. ഇവിടെ നമുക്ക് പിറന്നാളുകാരിക്ക് ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു കത്താണ് തയ്യാറാക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കത്ത് എഴുതേണ്ടത്? ആദ്യം മുകളിൽ സ്ഥലവും തീയതിയും വെക്കണം. അതിനുശേഷം അഭിസംബോധന. നമുക്ക് എങ്ങനെ അഭിസംബോധന ചെയ്യാം? സ്നേഹം നിറഞ്ഞ ചിന്നുവിന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട മിന്നുവിന്, അങ്ങനെ എഴുതാം. ഇനി നമുക്ക് കത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു കത്താണ്. ആശംസ അറിയിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ വാചകം എഴുതാം. ഇനി നമുക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചാലോ എങ്ങനെ എഴുതും? ഈ ഞായറാഴ്ച നിൻ്റെ പിറന്നാളാണെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് നന്മ നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ഛനും അമ്മയും പുത്തനുടുപ്പ് വാങ്ങിത്തന്നോ തുടങ്ങിയ ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാം. നമ്മളിവിടെ വളരെ ചെറിയ ഒരു കത്താണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആ സെൻറ്റൻസ് ഞാനിവിടെ എഴുതി ചേർത്തിട്ടില്ല. ഇനി നമ്മൾ കത്ത് നിർത്താൻ പോവുകയാണ്. അപ്പോൾ അവസാനം എന്ത് എഴുതണം? സ്നേഹപൂർവം എന്നിട്ട് നിങ്ങളുടെ പേര് അവിടെ എഴുതണം. ഞാൻ മിന്നു എന്ന പേരാണ് എഴുതിയത്. നിങ്ങൾ നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇനി ഇങ്ങനെ എഴുതി വെച്ചാൽ കത്ത് കിട്ടേണ്ട ആളുടെ കയ്യിൽ കിട്ടുമോ? ഇല്ല. നമ്മൾ അഡ്രസ്സ് കൂടി എഴുതണം. ഇങ്ങനെ ഇല്ലെങ്കിലാണ് നമ്മൾ കത്ത് എഴുതുന്നത് എങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കത്ത് എഴുതുക. അതിനുശേഷം അതിൻ്റെ പുറംഭാഗത്ത് അഡ്രസ്സ് എഴുതണം. നമ്മൾ ചിന്നുവിനാണ് കത്ത് എഴുതുന്നത്. അപ്പോൾ ചിന്നുവിൻ്റെ അഡ്രസ്സ് 2 എന്ന് പറഞ്ഞ് ചിന്നുവിൻ്റെ പേരും അഡ്രസ്സും അവിടെ എഴുതണം. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാം. നമ്മൾ ആരാണോ കത്തയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതാനുള്ള സ്ഥലമാണ്. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ഇല്ലൻറ്റ് വാങ്ങി കത്തെഴുതി പരിശീലിക്കൂ.